ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗെയിമിംഗ് വിത്ത് ടുഡേ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ D4 ക്യാപ്റ്റനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് തമ്പ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോനെ പറ്റി ഒത്തിരി വലിച്ചു കിട്ടാൻ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോവാം. Nothing can stop me, I'm all the way up. Foxy, I hit him up, I'm talking color money. Purple yen and blue balls. I'm all the way up. I ain't talking about royalty. അപ്പോൾ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ D4 ക്യാപ്റ്റൻ അത്യാവശ്യമല്ല, നമ്മുടെ കേരളത്തിലെ തന്നെ നല്ല ഒരു ടോപ്പ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പം ക്യാപ്റ്റന് ഇപ്പം ലെവൽ 84. പക്ഷേ എന്ത് പറയാൻ, ഇപ്പോൾ ക്യാപ്റ്റൻ ഗെയിമിലൊന്നും വലിയ ആക്റ്റീവൊന്നുമല്ല. അപ്പം അങ്ങനെ ഇരിക്കുക, ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ക്യാപ്റ്റനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ആ വീഡിയോയ്ക്ക് ഒന്ന്, സത്യം പറഞ്ഞ ക്യാപ്റ്റൻ ആ വീഡിയോയ്ക്ക് ഒന്ന് ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ട് പോയായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ എനിക്ക് ക്യാപ്റ്റനെ പരിചയം ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കെയർ ഓഫിന് ഞാൻ ക്യാപ്റ്റനായിട്ട് സംസാരിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് അത് ആ സംസാരിച്ചതിൻ്റെ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു വലിയ ഒത്തിരി പ്രായമൊന്നുമില്ല, ഒരു ചെക്കനാണ്, ചെറിയ ചെക്കനാണ്. അപ്പം നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി അവൻ്റെ വാക്കുകളിലെന്ന് പറഞ്ഞാൽ, അവൻ്റെ വാക്കുകളിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അവൻ എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ണ നമ്മൾ പട്ടിനെ കണക്ക് കിടന്ന് ഫ്രീ ഫയർ കളിക്കുന്നു, അണ്ണ ഒരു ലെവൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, അത് ആർക്കും അറിയാൻ പാടില്ല, അതാരും മനസ്സിലാക്കാനില്ല. പക്ഷേ ആ ലെവൽ കൂട്ടാൻ വേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മാത്രം അറിയത്തുള്ളൂ. അപ്പം ഞാനപ്പോൾ ഓർത്ത് സംഭവം ശരിയാണ്, കാര്യം ഒരു ലെവൽ, എൻ്റെ ലെവൽ ഞാനൊരു ഈ 8th ലൈറ്റ് പാസ് തൊട്ട് കളിക്കുന്നതാണ്. അപ്പം ഞാൻ ഒത്തിരി അങ്ങനെ കളിക്കലൊന്നും ഇല്ല, എങ്കിൽ പോലും എൻ്റെ ലെവൽ ഇപ്പോഴും 64-63 എങ്ങോട്ട് ആയിട്ടുള്ളൂ, 64. അപ്പം ഇത്രയും വർഷം കൊണ്ട് ഈ 64 ആക്കിയത്. അപ്പം അവരൊക്കെ ഒരു ലെവൽ കൂട്ടാൻ വേണ്ടി ഒരു മാസം അല്ല, ഒരു 10 കൊണ്ടൊക്കെ ഒരു ലെവൽ കയറ്റുന്നു. അപ്പോൾ ഞാൻ, അപ്പം നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഒരു ലെവൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു നിസ്സാര കാര്യമല്ലെന്ന്. പക്ഷേ അവൻ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി അണ്ണ ലെവലിന് കളിക്കണില്ല എന്നാന്ന് പറഞ്ഞു. കാര്യം ഞാനപ്പം ഭയങ്കരമായിട്ട് ഞാൻ ചോദിച്ചു, അതെന്താണത്, കാര്യം നിനക്ക് ഇപ്പം ഞാനൊക്കെ എന്നെ പോലുള്ള ഒത്തിരി പേരുണ്ട് ക്യാപ്റ്റൻ നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇല്ലണ്ണ, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലണ്ണ, നമ്മൾ കളി നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ ആരാണ്ടൊക്കെ വിളിച്ചിട്ട് പറയുന്നത് നീ നിർത്തരുത്, നിനക്ക് നമ്മളങ്ങനെ എങ്ങനെ ചെയ്യാന്നൊക്കെ പറയണം. കാരണം ഇത്ര നാളായിട്ട് എനിക്ക് ഒരു സപ്പോർട്ട്, ആരും ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ലണ്ണ. നമുക്ക് ഒന്നും ചെയ്തു തരണമെന്നല്ല പറയണം, നമ്മൾ എല്ലാവരും നമുക്കൊരു ഇത് തരുമ്പോൾ നമുക്ക് കളിക്കാനാണ് ഭയങ്കര ഒരു ഇത് ഉണ്ടാവണം. അപ്പം അതിൻ്റെ അടുത്ത് പറഞ്ഞ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ എന്ത് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടായിപ്പോയി. കാര്യം അവൻ പറയണ ഈ ലെവൽ പുഷ് ചെയ്യണ സമയത്ത് 5 ആണ് കിടന്നുറങ്ങുന്നത്, അത് 7 അലാറം വെച്ചിട്ട് 5 കിടന്നുറങ്ങുക, അതായത് 24 2 മണിക്കൂറാണ് കിടന്നുറങ്ങുന്നത്. 2 ഉറങ്ങിയിട്ടാണ് അവൻ ഇരുന്ന് കുത്തി നിന്നത്. അതായത് ഒരു നേരം, അതായത് ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടിരുന്ന് കളിച്ച സമയം വരെ ഉണ്ടെന്നാണ്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ പോലുള്ളവരെ അവരെയൊക്കെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം അവൻ കളി നിർത്തിയാൽ, അവൻ അതായത് D4 ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ കളി നിർത്തി കഴിഞ്ഞാൽ, അത് ഞാനും നിങ്ങളും അടക്കമുള്ള ഒത്തിരി പേരുടെ ഒരു ഫാൾട്ട് തന്നെ. കാര്യം നമ്മൾക്ക് ഇപ്പം നമ്മുടെ ലാൽ ഗെയിമിങ് 85 ലെവലായി, നമുക്ക് അഭിമാനിക്കാം. ഒരു ലാൽ ഗെയിമിങ് 85 ലെവലായി, എല്ലാവർക്കും ലാൽ ഗെയിമിങ്ങിനെ അറിയാം. ലാൽ ഗെയിമിൻ്റെ ചാനലൊക്കെ, യൂട്യൂബ് ചാനലൊക്കെ ആണെങ്കിലും ഒത്തിരി ഈ എന്താ പറയുക, 100K ഒക്കെ ആയി, ഭയങ്കര സപ്പോർട്ടായി. ഈ D4 ക്യാപ്റ്റൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ആ ചാനലിൽ സബ് എന്ന് പറയുന്നത് 19K 17K കണ്ടാണ്. അതെന്താണ് അങ്ങനെ വരുന്നത്, അത് ആരുടെ കുഴപ്പമാണ്? അത് നമ്മളെ, ഞാനടക്കമുള്ള ഫ്രീ ഫയർ കളിക്കുന്ന ആൾക്കാരുടെ കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഞാൻ D4 ക്യാപ്റ്റന് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ആരെ സപ്പോർട്ട് ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ കഴിവുള്ളവരെ കൂടി സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ള എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഇവനെ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ഇവനെ കൂടി നമ്മൾ കാണണം കാണണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ഒരു ലെവൽ ഒറ്റക്ക്, അവൻ്റെ ഫോണിൽ വേറെ ആരും ലോഗിൻ ചെയ്തില്ല അവൻ്റെ അക്കൗണ്ട്, അവൻ്റെ ഫോണിൽ അവൻ ഒറ്റക്ക് കളിച്ചാണ് ഈ ലെവൽ ഇത്ര ആക്കിയത്. ലെവൽ വെച്ച് നോക്കിയാലും അവൻ ഏകദേശം ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ്, ലൈക്കിൻ്റെ ബേസിൽ നോക്കിയാലും ടോപ്പിൽ നിൽക്കുന്നതാണ്. അവൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഫുൾ കളറാണ്, ഞാൻ പ്രൊഫൈൽ നിങ്ങളെ കാണിച്ചു തരാം.
അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഞാൻ പറയത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പ്രയോജനമുള്ള വീഡിയോകളൊന്നും ഇടുന്നില്ലെന്ന് എനിക്കറിയാം. കാര്യം എൻ്റെ ചാനലിൽ കൂടെ ഞാൻ പറയുന്നത് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറയത്തില്ല. പക്ഷേ എൻ്റെ വീഡിയോസ് മാക്സിമം നിങ്ങൾ കാണണം, നിങ്ങൾ ഷെയർ ചെയ്യണം. കാര്യം ഈ കാണുന്നവർ, അതായത് എൻ്റെ ചാനലിലെ വീഡിയോ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, കാരണം കാണുന്നവർ 10, 100, 150 പേരെ കാണുന്നു. അപ്പം നിങ്ങളത് 150 പേരെങ്കിലും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം. കാര്യം ക്യാപ്റ്റൻ കളി നിർത്താൻ പാടില്ല. കാര്യം ക്യാപ്റ്റൻ കളി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവരുടെയും ഒരു പരാജയമാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ എന്തായാലും അതായത് ക്യാപ്റ്റന് എൻ്റെ ഫുൾ സപ്പോർട്ട് ക്യാപ്റ്റൻ ഉണ്ടാവും എന്തായാലും. അത് ഞാൻ 100% ഞാൻ പറയുന്നൊരു കാര്യമാണ്. കാര്യം ഞാൻ ഫുള്ള് സപ്പോർട്ട്, ഞാൻ അങ്ങനെ പ്ലെയേഴ്സിനെ അല്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഈ ഫ്രീ ഫയറിൽ താഴെക്കടയിൽ കിടക്കുന്ന ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ. പക്ഷേ ഞാൻ ഒരു പ്ലെയറിനെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അവനോട് സംസാരിച്ചതിൽ നിന്നുണ്ടായ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് പറയുന്നത്. പക്ഷേ കാരണം 85 അടിച്ചപ്പം അവൻ കയറുന്നില്ല, കാരണം ഞാൻ കളിക്കുന്നില്ലണ്ണ, ഞാൻ പണിക്ക് പോവുക. അപ്പം ഞാൻ വിളിക്കുമ്പോൾ അവൻ തമിഴ്നാട്ടിൽ ജോലിക്ക് പോവുകയാണ്, ട്രെയിനിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പം അവനിനി കളിക്കണില്ലണ്ണ, ഞാൻ ഇനി കളി നിർത്തിയാണ്. കാര്യം എനിക്ക് ഇനിയിപ്പം ഈ കളിയും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കാര്യം നമ്മളെ ആരും അംഗീകരിക്കുന്നില്ല. നമ്മളെ ഒരു ഒരാളെങ്കിലും നമ്മളെപ്പറ്റി ഒരു വാക്ക് നല്ല വാക്ക് പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷമുണ്ട്. ഇതെന്തുവാണ് നമുക്ക് ഒരു അതായത് ഈ ഡിഫർ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് പോലും ആർക്കും അറിയില്ലെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ കേരളത്തിലെ ഒരു ടോപ്പ് പ്ലെയറുടെ ആദ്യമായിട്ട് കേൾക്കുന്നത് ഡിഫർ ക്യാപ്റ്റനാണ്. അങ്ങനെ കേട്ടിട്ടുള്ള കുറേ പേരുണ്ട്. പക്ഷേ ആ കേട്ടിട്ടുള്ളവരും ആരും ഇപ്പം നമ്മുടെ രജിസ്റ്ററും കുറേ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോ ചെയ്യുന്ന ഒത്തിരി ഈ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വീഡിയോസും നിന്നെ നമ്മുടെ രജിസ്റ്ററിനെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഇവനെയൊക്കെ ഈ ക്യാപ്റ്റനെയൊക്കെ എല്ലാവരും മറന്നുപോയി, അല്ലെങ്കിൽ മറന്നതുപോലെ അഭിനയിക്കുന്നു. അപ്പം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവനെ സപ്പോർട്ട് ചെയ്യണം. ക്യാപ്റ്റനെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം എന്നറിയാമോ, ക്യാപ്റ്റനും നമ്മളെപ്പോലെ ഫ്രീ ഫയർ കളിച്ചിട്ട് നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് ക്യാപ്റ്റൻ. അപ്പം നമ്മൾ മാക്സിമം അവനെ കൂടെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു നഷ്ടമില്ല. നമുക്ക് എന്ത് നഷ്ടം, നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അവനെ കൂടിയും സപ്പോർട്ട് ചെയ്യാം. വീഡിയോയുടെ ലെങ്ത് നല്ലതായിട്ട് കൂടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ല എൻ്റെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്തുകൂടി പറയത്തുള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ ഒരു ഈവൻറ്റിൻ്റെ വീഡിയോയോ ഒരു അപ്കമിങ് ഈവൻറ്റ് ഇടുക എന്നുള്ള ഒരു കൺസെപ്റ്റോ അല്ലെങ്കിൽ കുറേ പ്ലെയേഴ്സിൻ്റെ മെയിൻ എന്നുവെച്ചാൽ ടോപ്പ് പോപ്പുലർ ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ കുറച്ച് ഹെഡ് ഷോട്ട് വീഡിയോ അല്ല കളിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിടുകയോ അങ്ങനെയൊന്നും ഉള്ള ഒരു കൺസെപ്റ്റിലോട്ടല്ല ഞാൻ പോകുന്നത്. എനിക്ക് നിങ്ങളെ സാധാരണ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ ആൾക്കാരിലും അറിയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞ കാര്യമത്. അപ്പം ഞാൻ പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണണം, ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ളവർ, അതായത് ചുറ്റും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കാണുകയും മുഴുവൻ കണ്ട് ആ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.